ഹായ് ഗായ്സ്, ഞാൻ കൈലാസ്. നമ്മുടെ ചാനൽ കെ എന്നെ ഓഫീഷ്യലി സ്വാഗതം. ഇന്നത്തെ ഓട്ടം കൂട്ടി അപ്ഡേറ്റ്സിലേക്ക് കിടക്കാം. ഹോണ്ട CB 1000 RR ഒരു റീകാളിംഗ് വന്നിട്ടുണ്ട്. 2020 മാനുഫാക്ചറിങ് ഇയർ 2020 മോട്ടോർ സൈക്കിളാണ് തിരിച്ചു പിടിച്ചിരിക്കുന്നത്. എന്തോ റെസിൻ ഓസിൻ്റെ എന്തോ ഒരു ചില ഇൻസുലേഷൻ പ്രശ്നങ്ങൾ കാരണമാണ് തിരിച്ചു വിളിക്കുന്നത്. പോരാത്തിന് ഈ ഒരു മോഡലിനാണ് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുന്നേ 10 ലക്ഷം രൂപയോളം കുറച്ചത്. അതേപോലെ ഇപ്പോൾ എന്തായാലും ഇപ്പം ഹോണ്ട ബിഗ്നിങ്ങിൻ്റെ അകത്തുള്ള ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് വണ്ടിയാണ്, ഏറ്റവും വില കൂടിയ വണ്ടിയും കൂടെ ആണ് ഈ ഹോണ്ട CB 1000 RR. എന്തായാലും ഇപ്പോൾ കുറച്ച് എന്താ 2020 മാനുഫാക്ചർ ചെയ്തിട്ടുള്ള വണ്ടികളാണ് ഇപ്പോൾ റീകോൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഹോണ്ട 2-വീലേഴ്സിൻ്റെ പ്രൈസ് ഹൈക്ക് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. പ്രൈസ് ഹൈക്കിൽ അതിപ്പം ആക്റ്റീവ, അതേപോലെ ആക്റ്റീവയ്ക്കും അതേപോലെ CD 1110, അതേപോലെ ലിവോ, അതേപോലെ CB Shine SP 125 ഒക്കെയാണ് പ്രൈസ് ഹൈക്ക് വന്നിരിക്കുന്നത്. 833 രൂപ, 1371 രൂപ പ്രൈസ് ഹൈക്ക് വന്നിരിക്കുന്നത്. CB Shine ആണ് അതിനാണ് ഏറ്റവും കൂടുതൽ പ്രൈസ് ഹൈക്ക് വന്നിരിക്കുന്നത്. പിന്നീട് വേറെ എത്ര 720 ഒക്കെയാണ്, 741 രൂപയൊക്കെയാണ് ഏറ്റവും കുറഞ്ഞ പ്രൈസ് ഹൈക്ക്. 1000-ത്തിൻ്റെ അകത്ത് 1371 രൂപ വന്നേക്കാൻ CB Shine, 1000-ത്തിൻ്റെ അകത്തൊക്കെയാണ് പ്രൈസ് ഹൈക്ക് വന്നിരിക്കുന്നത്. പുതിയ എന്താ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, സ്റ്റാൻഡേർഡ് ബുള്ളറ്റിൻ്റെ ഒരു സ്പൈ ഷോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 100 350 ഉണ്ട് ആ ഒരു സ്പൈ ഷോട്ടി. കൊള്ളാം. വേറെ മാറ്റങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് നല്ല എൻറ്റയർലി ഡിഫറൻ്റ് ആണ് ഈ ഒരു എന്താ 100 350 വരുമ്പോഴത്തേക്ക്. അതേപോലെ തന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് സ്റ്റാൻഡേർഡിനകത്ത് മിറ്റിയോനകത്ത് കണ്ടിരിക്കുന്ന ആ ഒരു 350 CC എഞ്ചിനും അതേപോലത്തെ ഒരു കോൺഫിഗറേഷനൊക്കെ ആയിരിക്കും വരാൻ സാധ്യത. കിയയുടെ EV6 എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് കാറ്, കിയ EV6 GT, അതിൻ്റെ ഒരു സ്പൈ ഷോട്ട് കണ്ടിട്ടുണ്ട്. തമിഴ്നാടാണോ, തമിഴ്നാട് എങ്ങാണ്ടാണ്, തമിഴ്നാട് രജിസ്ട്രേഷനുള്ളൊരു വണ്ടിയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഇതാണ് എന്താ ടെസ്റ്റിംഗ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. EV6 വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതറിയത്തില്ല. എന്തായാലും സ്റ്റിങ്ങർ വരുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. അതേപോലെ പിക്കാന്തോ എന്ന് പറയുന്ന കിയയുടെ വണ്ടിയൊക്കെ വരും. പിക്കാന്തോ ഒക്കെ സാൻഡ്രോ ബേസ്ഡ് ആയിട്ടുള്ള വണ്ടിയാണ്. അതേപോലെ സ്റ്റിങ്ങർ കുറച്ചുള്ള ഒരു വെർണയേക്കാളുണ്ട്, എലാൻഡ്രയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് സ്റ്റിങ്ങർ. അത് രണ്ടുമൊക്കെയാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിയാണ്, SUV ട്രെൻഡിൻ്റെ ഇതുകൊണ്ടാവാം ഈ ഒരു കിയ EV6 ക്രോസ് ഓവറിൻ്റെ ഒരു ഇത് കാണാൻ സാധിച്ചത്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 510 കിലോമീറ്ററാണ്, ടോപ്പ് സ്പീഡ് 260 കിലോമീറ്ററാണ്. കഴിഞ്ഞ മാസമൊക്കെ പുറത്തിറങ്ങിയ വണ്ടിയും കൊണ്ടാണ് കിയ EV6. നിസാൻ മാഗ്നേറ്റ് റെനോൾട്ട് ഡ്രൈവറിനൊക്കെ തന്നെ പ്രൈസ് ഹൈക്ക് വന്നിട്ടുണ്ട്. റെനോൾട്ട് ഡ്രൈവിന് 7000, ഡ്രൈവറിന് 7000 രൂപയാണ് പ്രൈസ് ഹൈക്ക് വന്നിരിക്കുന്നത്. അതേപോലെ റെനോൾട്ട് കൈഗറിന് 3970 രൂപ മുതൽ 38970 രൂപ വരെ വരുന്നുണ്ട്. ടെർബോ എഡിഷനൊക്കെയാണ് 38970 രൂപ വരുന്നത്. അതേപോലെ നിസാൻ മാഗ്നേറ്റിന് വരുന്ന പ്രൈസ് ഹൈക്ക് 2000 മുതൽ 24000 രൂപ വരെ പ്രൈസ് ഹൈക്ക് വരുന്നുണ്ട്. 30500 രൂപ വരെ പ്രൈസ് ഹൈക്ക് വരുന്നു. 30500 രൂപ വരുന്നത് ടെർബോ വേരിയൻ്റാണ് നിസാൻ മാഗ്നേറ്റിൻ്റെ. എല്ലാത്തിനും പ്രൈസ് ഹൈക്ക് വരുമെന്ന് പറഞ്ഞു വന്നു. അതുപോലെ പുതിയ മാരുതി ബ്രസ, ഈ വരാനിരിക്കുന്ന മാരുതി ബ്രസയുടെ ഒരു സ്പൈ ഷോട്ട് കിട്ടിയിട്ടുണ്ട്. അലോയൊക്കെ നല്ല മാറ്റമുണ്ട്. അതേപോലെ തന്നെ പുതിയ എർട്ടിഗയ്ക്ക് വരാൻ പോകുന്ന പുതിയ എർട്ടിഗയ്ക്ക് 11 വേരിയൻ്റ് ഉണ്ടാവും. പുതിയ 2 കളറും കൂടെ വരുന്നുണ്ട്, മിഡ് നൈറ്റ് ബ്ലാക്കും അതേപോലെ ഒരു പേൾ മെറ്റാലിക് ഡിഗ്നിറ്റി ബ്രൗൺ. ഈ ഒരു മിഡ് നൈറ്റ് ബ്ലാക്ക് നല്ല പൊളിയാണ്, പുറത്തൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ എൻജിനകത്ത് K15C ആവാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം സെലേറിയൊക്കെ തന്നപ്പോൾ നമുക്കറിയാം K12B വന്നത്, ആ ഒരു എൻജിൻ വന്നത്, അതായത് K12C വന്നത് നമുക്കറിയായിരുന്നു. അതേപോലെ അടുത്ത വേരിയൻ്റാണ് ഡ്യുവൽ ജെറ്റായിട്ട് ആറും വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അപ്പോൾ പിന്നെ കൂടുതൽ ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സ് ഒക്കെ വീണ്ടും കാണാം നമ്മുടെ ചാനൽ K News. സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് എന്നിട്ട് വലിയ കമൻറ്റ്.